സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് മൈസൂരിനടുത്ത് ഗുണ്ടൽപ്പെട്ട് എന്ന സ്ഥലത്താണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം നമ്മളുടെ സൺഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്നതാണ്. ഇതിൻ്റെ വിത്താണ് നമ്മളുടെ പക്ഷികൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നത്. ഇതിവിടെ കൃഷി അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. ഇതിൻ്റെ കുരു എടുത്തിട്ട് ഇവർ ഓയിലാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് സ്ട്രിപ്പഡ് അല്ലാതെ ബ്ലാക്കാണ്, ബ്ലാക്ക് സീഡാണത്. കുറേ ആളുകൾ ഇതും കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്ട്രിപ്പഡിൻ്റെ അത്ര വില വരില്ല. ഇതിന് ഒരു കിലോയ്ക്ക് എനിക്ക് തോന്നുന്നു 50-60 രൂപയൊക്കെ വരുള്ളൂ. ഇത് ഓയിൽ കൂടുതലായിരിക്കും, നമ്മളെ സാധാ സൺഫ്ലവറിനായിട്ടുള്ള ഓയിൽ കൂടുതലൊക്കെ. അപ്പോൾ ഇത് പണ്ട് കാലത്തൊക്കെ ആഫ്രിക്കൻ ലവ്ബേർഡ്സിനൊക്കെ ഒത്തിരി കൊടുത്തിരുന്നു, പക്ഷേ ഫാറ്റ് കൂടുതൽ വരുന്നത്. ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കാണാം. ഇത് കൃഷി ചെയ്യുന്ന ആളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങളും ഇതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. ഞാനിന്ന് ഇവിടെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അപ്പോൾ വീഡിയോ എടുത്തതാണ്. വീഡിയോ എടുത്തപ്പോൾ നിങ്ങളെ എല്ലാവരും ഒന്ന് കാണിച്ചു തരാൻ തന്നെ കരുതി. കാരണം ഇത്രയും മനോഹരമായ സ്ഥലത്ത് വന്നിട്ട് അത് കാണാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ടാവും, എനിക്കറിയാം. നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ വരാൻ പറ്റാത്ത ആൾക്കാരും അല്ലെങ്കിൽ വിദേശത്തുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുക എന്നുള്ളത് ഒരു കാഴ്ചയുടെ ഒരു പുതിയ ലോകം തന്നെയാണ്. അതിനാണ് ഞാൻ ഇവിടെ വീഡിയോ എടുത്തത്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കാം. അല്ല സുള്ളു, മൊത്തം സുള്ളു പേര് ഇതെന്നെ പണ്ടെന്നൊക്കെ സുള്ളു. ഇത് ಇಸ್ ಪ್ಯೂರ್ ಸನ್ ಪ್ಯೂರ್ ಎಣ್ಣೆ ಆಯ್ತದೆ. ಇದು ಸನ್ ಪ್ಯೂರ್ ಎಣ್ಣೆ ಆಯ್ತದ. ಸಿದ್ದರಾಜು ಉಂಗ್ಳ ಪೇರು? ಹಾಂ, ನನ್ನ ಪೇರು ಸಿದ್ದರಾಜು. ಜೋಲಿ ಇದೆ? ಹ್ಞೂ, ಇದು ನಮ್ಮದು ಕಾಡು ನಮ್ಮದು. ಎಣ್ಣೆಗೆ ರೆಡಿ ಆಗೋದು? ಹಾಂ, ಎಣ್ಣೆ ಇನ್ನೂ ಒಂದು ಮಾಸವೇನು ಫುಲ್ಲಾಯಿರು. ಹಾಂ, ಫುಲ್ಲು ಒಂದು ಮಾಸವೇನು. ಮಳೆ ಬಂದ ಪ್ರಚನೆ ಬರುವ? ಮಳೆ ಬಂದ್ರೆ ಪ್ರಶ್ನೆ ಸ್ವಲ್ಪ ಮುಂದಕ್ಕೆ ಒಂದು 15 ದಿನ ಆಗಿತ್ತು. ಸರಿ ಸರಿ, 15 ದಿನ ಮುಂದಕ್ಕೆ ಆಯ್ತು. ಇದು ಎವಳ ಕಡಕ್ಕೆ ಒಂದು ಕಿಲೋ ರೈಟ್? ಕಿಲೋ 600. ಹಾಂ, 6000. ഒരു കുണ്ടാലോ 6000. 100 കിലോ. അപ്പോൾ 60 രൂപ കിലോ? ಹ್ಞೂ, 60. ಸರಿ. ಓಕೆ. ಉಂಗ್ಳ ಊರು ಹಿಂಗೆ ಪುತ್ತನ್ಪುರ ಊರು ಹಿಂದೆ ഒരു കിലോമീറ്റർ ആയി. ശരി. ഓക്കെ. അങ്ങനെ അദ്ദേഹത്തിനെ കാണാൻ വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ്. അപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്നുള്ള ഇതിൽ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾക്ക് കുറച്ച് ഇണങ്ങിയ കിളികൾ കൊടുക്കാനുണ്ട്. അതേപോലെ പുതിയ ലക്കി ഡ്രോ ഇപ്രാവശ്യം തുടങ്ങുകയാണ്. ലക്കി ഡ്രോ 22-23 ഒരുമിച്ചാണ് ഇപ്രാവശ്യം നടത്തുന്നത്. ലക്കി ഡ്രോ 22-ലെ കിളികളാണത്. 9 മാസമായ പ്രായമായ സംഘനൂറുകളാണ്. 290 രൂപയാണ് ഒരു ടോക്കണ്. 100 ടോക്കണുകളാണ് ടോട്ടലുള്ളത്. അങ്ങനെ ടോട്ടൽ 29000 രൂപ വില കണക്കൂട്ടി 100 ടോക്കണുകളായി സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് ലക്കി ഡ്രോ 22ആണ്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ നമ്പർ 22, ഈ ബേർഡിൻ്റെ ഡ്രോയുടെ നമ്പർ. അടുത്ത ബേർഡിൻ്റെത് 23. അങ്ങനെ 2 ഡ്രോ ഒരുമിച്ചാണ് ഇത്തവണ നടത്തുന്നത്. അത് കാരണം എന്താ വെച്ചാൽ ഗ്രൂപ്പിലുള്ള കുറേ പേർക്ക് അഭിപ്രായങ്ങളുണ്ട് കുറഞ്ഞ ബേർഡിന് മതി എന്നുള്ളത്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് കളറായ ക്ലീന വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാൾ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് 2 ഡ്രോയാണ് ഇത്തവണ നടത്തുന്നത്. 22-23. ഈ ബേർഡുകൾ 9 മാസമായത് 22ഉം 2 വർഷം കഴിഞ്ഞ പേറുകൾ 23-ാമത്തെ ഡ്രോയിലാണ്. അപ്പം 23-ാമത്തെ ഡ്രോയിലുള്ള പക്ഷികളുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. 2 വയസ്സായ ബ്രീഡിങ്ങിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഈ പക്ഷികളാണ്. ഇത് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ഇട്ടിട്ടാണ്. ഇത് സിംഗിൾ പീസുമാണെന്ന് പറഞ്ഞിട്ട് ആൾ വന്നത് കാരണം നമ്മൾ ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടതാണ്. ഇതിൻ്റെ ജോഡിനെ കാണിച്ചു തരാം. ഇവരെ 45,000 രൂപ വില കണക്കൂട്ടി 450 രൂപ വെച്ചിട്ട് 100 ടോക്കണുകളാണ് ചെയ്യുന്നത്. ഇത് 23 ലക്കി ഡ്രോൻ്റെ നമ്പർ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക കയറുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ജോഡിയെ ഇപ്പോൾ തന്നെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇതാണ് ഒരു പീസ് കിളി. അടുത്ത വീടാണ് കാണിച്ചത്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ആണും പെണ്ണിന് വേറെ ആൾക്കാർ വേണമെന്ന് പറഞ്ഞത് കാരണം അങ്ങനെ എടുത്ത വീഡിയോ ആണിത്. ഇതാണ് 450 രൂപ വരുന്ന പക്ഷിയിലെ മറ്റ് ബേർഡ്. അതിൻ്റെ ജോഡി ഇണ വരുന്നത് ഇങ്ങനെ. ഈ 2 പക്ഷികളും കൂടി 45,000 രൂപ വില കണക്കൂട്ടിയിട്ട് 100 ടോക്കണുകൾ 450 രൂപ വെച്ചിട്ട് ലക്കി ഡ്രോ 23-ൽ റൺ ചെയ്യുകയാണ്. നിങ്ങൾക്കപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് ഇഷ്ടമുള്ള ബേർഡിൻ്റെ പാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ടോക്കണുകൾ സെലക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് അയച്ചു തരിക. നിങ്ങൾ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ ഡ്രോ ലാസ്റ്റ് ആവുന്ന സമയത്ത് പൈസ തരാമെന്ന് കരുതി നിൽക്കരുത്. കാരണം നിങ്ങൾ സെലക്ട് ചെയ്ത ടോക്കൺ നമ്പറുകൾ വേറെ ആൾക്കാർക്കും താല്പര്യമുണ്ടാവും. അപ്പോൾ താൽപര്യമുള്ള ആളുകൾ ഉടൻ തന്നെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് 9846 എന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ ഇടുകയോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരികയോ ചെയ്യുക. ഉടൻ തന്നെ നിങ്ങളുടെ ബുക്കിംഗ് കരസ്ഥമാക്കുക. ഒരുപാട് സമയം നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാതെ നിൽക്കരുത്. അങ്ങനെ ചെയ്യുന്ന ടോക്കണുകൾ നമ്മൾ ഉടൻ തന്നെ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. കാരണം വേറെ ആൾക്കാർ താല്പര്യത്തോടു കൂടി കാത്തിരിക്കുന്ന ടോക്കണുകളായിരിക്കും നിങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും ഒരുപാട് സമയം നമ്മൾ ബുക്കിങ്ങിന് നൽകില്ല. ബുക്ക് ചെയ്ത് കൺഫേംഡ് ആയത് ഉടൻ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. എല്ലാവരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ലക്കി ഡ്രോ മുന്നോട്ട് പോവുള്ളൂ. സാധാരണക്കാരനായ എല്ലാവരുടെ കയ്യിലേക്കും പക്ഷികൾ എത്തിക്കുക എന്ന ഉദ്ദേശം വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലുള്ള ടൈമഡായ കിളികളാണ്, സൺകുനൂറാണ്. ഇത് അൺടൈമഡാണ്. ഇതിന് 13,000 രൂപയാണ് ഒരു കിളിക്ക് വില. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പേയ്മെൻറ്റ് ചെയ്യുക, അവർക്ക് നൽകുന്നതായിരിക്കും. നല്ല പോലെയാണെങ്കിൽ സെൽഫ് ഫിറ്റിംഗ് ആയ സൺകുനൂറാണ്. 13,000 രൂപ ഒരു പീസിൻ്റെ റേറ്റ്. ഇനി വരുന്നത് യെല്ലോ ഷെയ്ഡർ കോണൂറാണിത്. നല്ല റെഡ് വരുന്നതാണ്. ഇതിനാണെങ്കിൽ 5,000 രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത്, സെൽഫ് ഫിറ്റിംഗ് ആയത്. ഇത് റെഡ് വരുന്ന പൈനാപ്പിൾ കോണൂറാണ്. ഇതിനാണെങ്കിൽ 5,500 രൂപയാണ് ഒരു പീസിന് റേറ്റ് വരുന്നത്. ഇണങ്ങിയതാണ് ഇത്. കുറച്ച് വലിപ്പക്കുറവുണ്ട് മറ്റേൻ്റെ ഇടയിലും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രായമാകുന്ന സമയത്ത് തരാം. ഇത് നല്ല റെഡിഷ് വരുന്നതാണ്. നല്ല അടിപൊളി റെഡ് കളർ കയറുന്ന ബേഡാണത്. ഇതാണ് ഇതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതെല്ലാം ആം ടൈമിൻ്റെ ബേഡുകളാണ്. അതേപോലെ അടുത്ത ബേഡ് ബ്ലൂ പൈനാപ്പിൾ കോണൂറാണ്. 5 രൂപയാണ് ഇണങ്ങിയ ഈ ഒരു ബ്ലൂ പൈനാപ്പിൾ കോണൂറിൻ്റെ വില. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉടൻ തന്നെ ബേഡിനെ ബുക്ക് ചെയ്യുക. പേയ്മെൻറ്റിനായി നിങ്ങൾ എൻ്റെ ഗൂഗിൾ പേ നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരിക.